മന്ത്രവാദമാണ്, അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് സംഗീതമായിരിക്കുമല്ലോ. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നറേഷൻ. തിരക്കി ചെന്ന് നോക്കൂ, CPM-കാരനാണ് ഈ നിലവിൽ നടത്തിയിരിക്കുന്നത്. അതിന് ആളെ കൊടുത്തത് ഒരു മുസ്ലിമാണ്. കേരളത്തിൽ BJP-യുടെ ട്രംപ് കാർഡ് എന്താണ്? ഏത് കാർഡിട്ടാണ് നിങ്ങൾ കളിക്കാൻ ഉദ്ദേശിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞു, ഈ കേരളത്തിലെ വികസനം മുരടിപ്പ് തന്നെ പോരെ. മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് സത്യം പറഞ്ഞ വിഷമം വന്നു. അയാൾ വിദേശത്ത് പോയിട്ട് അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ, വിദേശത്ത് പോകാൻ ചെറുപ്പക്കാർക്ക് അവസരം പെട്ടെന്ന് ഒരുക്കി കൊടുക്കും, സ്വന്തം നാട്ടിൽ പണി കൊടുക്കും എന്ന് പറയാൻ അദ്ദേഹത്തിന് തന്റെ ഇടയില്ല. അഫ്ഗാനിൽ ഇവർ കൊന്നുതള്ളുന്ന ആരെയാ? RSS-കാരെയാണോ? ഹിന്ദുക്കളെയാണോ? ക്രിസ്ത്യാനികളെയാണോ? അല്ല, സ്വന്തം മതത്തിൽപ്പെട്ടവരെ തന്നെയാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു റോളും വഹിക്കാത്ത RSS ഞങ്ങളെ രാജ്യസ്നേഹം പഠിപ്പിക്കേണ്ട എന്ന് മറ്റു പ്രസ്ഥാനങ്ങൾ പറയുമ്പോൾ എന്താണ് മറുപടി? RSS ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമല്ല. ഇപ്പൊ എല്ലാവരും പറയുന്നത് എന്താ, പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചത് മുസ്ലിമിനെതിരെയാണ്. അതെങ്ങനെയാണ് മുസ്ലിങ്ങൾക്കെതിരെയാവുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. BJP സംസ്ഥാന വക്താവ്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്നുള്ള BJP സ്ഥാനാർത്ഥി സന്ദീപ് വാചസ്പതി അല്ലേ? പലപ്പോഴും ആ പേര് ചിലർ വചസ്പതി എന്ന് പറയാറുണ്ട്. അപ്പൊ നേരിട്ട് ഞാൻ സന്ദീപിനെ ആലപ്പുഴ വന്ന് കണ്ടപ്പോ, ഇലക്ഷൻ ടൈമിൽ ആലപ്പുഴ വന്ന് കണ്ടപ്പോ പറഞ്ഞിരുന്നു വചസ്പതി അല്ല വാചസ്പതിയാണ്. സന്ദീപ് വാചസ്പതി ഈ രാഷ്ട്രീയ രംഗത്ത് കഴിഞ്ഞ ചില വർഷങ്ങൾ കൊണ്ട് വളരെ പെട്ടെന്ന് മുഖ്യധാരയിലേക്ക് ശ്രദ്ധിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ തന്നെ, ആ രംഗത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു വിവാദം ഉണ്ടാക്കിക്കൊണ്ടാണ് കടന്നു വരുന്നത്. ഒത്തിരി പറഞ്ഞിട്ടുണ്ടാവും സന്ദീപ് അതിനെക്കുറിച്ച്, എങ്കിലും ആ ഒരു ആശയം എങ്ങനെയാണ് മനസ്സിലേക്ക് ആദ്യമായി വരുന്നത്? അത് തീർച്ചയായിട്ടും നമ്മൾ ആലപ്പുഴ പോലൊരു മണ്ഡലത്തിൽ വരുമ്പോൾ നമ്മുടെ എതിരാളികൾ ആരാണ് എന്നതാണല്ലോ നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. സ്വാഭാവികമായും നമ്മളെല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തട്ടകം കണ്ണൂരാണ്, കണ്ണൂരിലാണ് കമ്മ്യൂണിസത്തിൻ്റെ കോട്ട എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് തിരിച്ചാണ് അഭിപ്രായം. ആലപ്പുഴയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ വിളഭൂമി. കാരണം ഇപ്പോൾ ഇന്ന് കണ്ണൂരിൽ അവശേഷിക്കുന്നത് മസിൽ പവറിൻ്റെയും മണി പവറിൻ്റെയും കമ്മ്യൂണിസമാണെങ്കിൽ, ആലപ്പുഴയിൽ മണ്ണിൻ്റെ മണമുള്ള ക്ലാസിക്കൽ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്ന സാധാരണ മനുഷ്യരുടെ വിഹാര രംഗമാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റുകൾ ഐഡിയോളജിക്കൽ കമ്മ്യൂണിസ്റ്റുകളാണെന്ന് ഞാൻ പറയും. നമ്മൾ കണ്ണൂരിലേക്ക് ചെന്നാൽ നമുക്ക് അത്ര ഒരു ഐഡിയോളജിക്കൽ കമ്മ്യൂണിസ്റ്റിനെ കാണാൻ പറ്റില്ല. അവർക്കൊക്കെ അവരുടേതായ ഓരോരോ വലിയ രംഗങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരുടെ തട്ടകങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് സാമ്രാജ്യങ്ങളുണ്ട്. അത് സംരക്ഷിക്കാൻ വേണ്ട കമ്മ്യൂണിസമൊക്കെ ഇന്ന് കണ്ണൂരിലുള്ളൂ, അധികാരം സംരക്ഷിക്കാനുള്ള കമ്മ്യൂണിസം. പക്ഷേ ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഒരു സാധാരണക്കാരാണ്, കർഷക തൊഴിലാളികളാണ്, ഇന്നും സോഷ്യലിസം വരുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന, അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്നതാണ് സത്യം എന്ന് വിശ്വസിക്കുന്ന സാധാരണ കമ്മ്യൂണിസ്റ്റുകളുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ. അവർ ഒരു പ്രതീകാത്മക പുഷ്പാർച്ചനയായിരുന്നു ഉദ്ദേശിച്ചത്, ഒരു പ്രതീകാത്മക എന്ന് മാത്രമല്ല, അതായത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ വലിയൊരു വഞ്ചനയുടെ ചരിത്രമാണ്. ഞാനതാ പറഞ്ഞത്, ഇന്നും കമ്മ്യൂണിസം സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന സാധാരണ മനുഷ്യരുടെ ഇടയിലേക്കാണ് വലിയ വിപ്ലവം എന്ന പേരിൽ കൊട്ടിഘോഷിച്ച് പുന്നപ്രയും വയലാറും ആഘോഷിക്കുന്നത്. ശരിക്കും നമ്മൾ, ഞാൻ പഠനകാലഘട്ടം മുതൽ അതിന് ശേഷവും നമ്മുടെ വായനയുടെ ഭാഗമായിട്ട് നിരവധി പുസ്തകങ്ങൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിൽ ഇതൊരു തട്ടിപ്പായി. നമുക്ക് അവിടെ മരിച്ച ആത്മാക്കളോട് എല്ലാ ബഹുമാനവും ഉണ്ട്, കാര്യം അവർ സാധാരണ മനുഷ്യരായിരുന്നു. അവരൊക്കെ ഒരു നല്ല കാലത്തിന് വേണ്ടി പാർട്ടി പറഞ്ഞതിനെ ആത്മാർത്ഥമായി ഏറ്റെടുത്ത് ജീവിതത്തിൽ പാലിച്ചവരാണ്. അതാ ഞാൻ പറഞ്ഞത്, കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകളും ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റുകളും അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഇവർ ജീവിതത്തിൽ അനുവർത്തിക്കുന്നവരാണ്. അപ്പോൾ പാർട്ടിയുടെ ആഹ്വാനപ്രകാരം അവർ വിപ്ലവത്തിൻ്റെ വാതിലേക്ക് എടുത്തു ചാടിയവരാണ്. പക്ഷേ അവിടെ രക്തസാക്ഷിത്വം വരിച്ചവരെക്കാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടത് ഇതിന് പ്രേരിപ്പിച്ചവരാണ്. അവരുടെ അസാന്നിധ്യം എന്തിനായിരുന്നു അവരെ ഇതിലേക്ക് ഇവർ വലിച്ചെറിഞ്ഞു കൊടുത്തത്? ഇതിനാഹ്വാനം ചെയ്ത നേതാക്കന്മാർ ഇവിടെ പോയി. എന്തുകൊണ്ടാണ് പുന്നപ്രയിലും വയലാറിലും ഒരു നേതാവ് പോലും കൊല്ലപ്പെടാതിരുന്നത്? നേതാക്കന്മാർ കൊല്ലപ്പെടണം നമ്മൾ ആഗ്രഹിക്കുകയല്ല, പക്ഷേ എങ്കിലും ഒരു മുന്നണി പോരാളികളായി വാഴ്ത്തപ്പെടുന്നവരൊക്കെ ഇവിടെയായിരുന്നു. അപ്പോൾ നമ്മൾ സഖാവ് VS-നെ പറ്റി പറയുമ്പോൾ എല്ലാവരും പറയും പുന്നപ്രയുടെ സമരനായകനാണെന്ന്. അന്ന് VS ആലപ്പുഴ ജില്ലയിൽ പോലും ഇല്ലായിരുന്നു എന്ന് സഖാവ് ഗൗരിയമ്മ അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്, വർഗീസ് വൈദ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കുറേ പൊരുത്തക്കേടുകൾ ഈ പുന്നപ്രയുടെയും വയലാറിലെയും സമരത്തിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഞാൻ കരുതി ഇത് അവിടെ മരിച്ചിരിക്കുന്ന നാടിന് വേണ്ടി മരിച്ചവരാണ്. അവരെ ആദരിക്കുക എന്നുള്ളത് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഇപ്പോൾ നമുക്ക് പാളയത്ത് രക്തസാക്ഷി മണ്ഡപം ഉണ്ട്, എനിക്ക് ചിലരുടെയെങ്കിലും ധാരണ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതാണെന്ന്, അത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മരിച്ചവരുടേതാണ്. ഇപ്പോൾ നമുക്ക് ദില്ലിയിൽ ചെന്നാലുണ്ട്, ഇന്ത്യാ ഗേറ്റിൽ കൃത്യമായി അവരുടെ പേരുകൾ, യുദ്ധ സ്മാരകങ്ങൾ എന്ന് പറഞ്ഞതുപോലെ ഇതൊരു നാടിൻ്റെ സമരചരിത്രത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. അപ്പോൾ അവരെ ആദരിച്ചുകൊണ്ട് ആ മണ്ണിൽ നിന്നും എൻ്റെ പ്രചരണം തുടങ്ങുക എന്നുള്ളത് ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അത് നമ്മുടെ പാർട്ടിയുടെയും സംഘത്തിൻ്റെയൊക്കെ ആൾക്കാരോട് സംബന്ധിച്ചപ്പോൾ അവരെല്ലാം ആലോചിച്ചു തീർച്ചയായിരുന്നു. ഞാൻ ജില്ലാ പ്രസിഡന്റിനോടും സംഘത്തിൻ്റെ ചുമതലയുള്ള ആൾക്കാരോടൊക്കെ ആലോചിച്ചിരുന്നു, വളരെ ലിമിറ്റഡ് ആൾക്കാരോടെ ആലോചിച്ചുള്ളൂ. കാര്യം നമുക്ക് വളരെ
ഫ്ലാഷ് ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ട് മൂന്ന് നാല് ആൾക്കാരോട് ഞാൻ ആലോചിച്ചിരുന്നു. അവരെല്ലാവരും എന്നെ സമ്മതം മൂളി. അങ്ങനെയാണ് അങ്ങനെ ഒരു സംരംഭത്തിലേക്ക്. ഒരു നാടിന്റെ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഒരു സ്മാരകം, അത്തരത്തിൽ സ്മരണ കുടീരം, ആ സ്മരണ കുടീരത്തിൽ ആ മനുഷ്യർക്ക് വേണ്ടിയുള്ള ഒരു ആദരവായിരുന്നു. അതും അതിനപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് സ്വന്തമാക്കി വെച്ചിരിക്കുന്നു, അത് ശരിയല്ല, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം സ്മരണ കുടീരമല്ല എന്ന് പറയാനുള്ള ശ്രമമായിരുന്നു സന്ദീപ് നടത്തിയത്. അല്ല, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതല്ല എന്നുള്ളതല്ല, ഇതിന് രണ്ട് ആസ്പെക്ട് ഉണ്ട്. ഒന്ന്, അവരോടുള്ള എന്റെ ആദരമാണ്. കാരണം എന്റെ പൂർവികന്മാരായിരുന്നു അവര്. എനിക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൂടിയാണല്ലോ അവർ മരിച്ചത്. അപ്പൊ അവരോട് ഒരു പുതിയ തലമുറയിലെ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ എനിക്ക് അവരോട് ഒരു ആദരമുണ്ട്. അതോടൊപ്പം അവർ പറ്റിക്കപ്പെട്ടവരാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയാനുള്ള ബാധ്യത, അത് ഞാൻ ഏറ്റെടുത്തതാണ്. കാരണം അത് എനിക്ക്, ഞാൻ പറയുന്നു, അത് ഏത് പ്രത്യയശാസ്ത്രത്തിലായാലും ചെറുപ്പക്കാർ ചെയ്യേണ്ടതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ പൂർവികന്മാരെ ചതിച്ചു. അവിടെ മരിച്ചിരിക്കുന്ന ആൾക്കാർ ഒരാൾ പോലും വലിയ വിദ്യാഭ്യാസമുള്ളവരോ വലിയ നേതാക്കന്മാരോ വലിയ സമ്പന്നന്മാരോ ഒന്നുമല്ല. ആലപ്പുഴയിലെ സാധാരണ മനുഷ്യരാണ്. പാർട്ടിയുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ ചൊല്ലൂ, നിങ്ങളെ വെടിവെച്ചാൽ അതിൽ നിന്നും മുതിരയാണ് വരുന്നത്, ഫയർ എന്നല്ല അവർ വിളിച്ചു പറയും, അത് പയർ എന്നാണ്. നമ്മൾ നോക്കൂ എത്ര സമർത്ഥമായി അവരവരെ പറ്റിച്ചിരുന്നു. നിങ്ങൾ കമിഴ്ന്നു കിടന്ന് ഇഴഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് സാധാരണ മനുഷ്യനെ അവിടെ പറഞ്ഞു വിട്ടിട്ട് മുഴുവൻ നേതാക്കന്മാർ ഓടി ഒളിച്ചു എന്നുള്ളത് പുതിയ തലമുറ അറിയണ്ടേ? അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ആ നാടിന് വേണ്ടി മരിച്ചവർക്കൊരു ആദരം കൊടുക്കുക, അതോടൊപ്പം തന്നെ അവരെ ചതിച്ച് കൊല്ലുകയായിരുന്നു. അങ്ങനെ തന്നെ പറയണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം അവരെ കൊലപ്പെടുത്തുകയായിരുന്നു എന്ന സത്യം പുതുതലമുറയോട് വിളിച്ചു പറയും. അതിന് ഏറ്റവും നല്ലൊരു അവസരം തിരഞ്ഞെടുപ്പ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ തിരഞ്ഞെടുത്തത്. മുഖ്യമന്ത്രി ആ സമയത്ത് പറഞ്ഞത് ഒരു സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമമാണ്. ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് നിൽക്കുമ്പോൾ പോലീസിനും അല്ലെങ്കിൽ സർക്കാരിനും ഒക്കെ വലിയ പരിമിതിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ചർച്ചയായെങ്കിൽ പോലും വേറൊരു നിലയിൽ സി പി എമ്മുകാരൊന്നും വലിയ ഒരു പ്രതിരോധവുമായി രംഗത്ത് വന്നുവന്നില്ല. ഞങ്ങളുടെ ഇടമാണ് എങ്കിലും ആ സംഭവത്തിന് ശേഷം ഉണ്ടായ പ്രതികരണങ്ങളെ സന്ദീപ് എങ്ങനെയാണ് ഇപ്പോൾ ഓർക്കുന്നത്? അല്ല, അത് എനിക്ക് വലിയ ആത്മവിശ്വാസം തോന്നാൻ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടിയത്. അത് സത്യം പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഞാനെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ പലരും, നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും എന്നെ വിളിച്ച് പിന്തുണ പറഞ്ഞിട്ട്. അത് കണ്ണൂരിൽ നിന്ന് വിളിച്ചവരുണ്ട്, എനിക്ക് ഇപ്പോൾ ഞാൻ പറയാം, ഞാനത് പാർട്ടി പത്രത്തിൽ നിന്ന്, പാർട്ടി പത്രത്തിൻ്റെ തൃശ്ശൂരിൽ നിന്ന്, ഞാൻ പറയാം പേര് ബാക്കി പറയുന്നില്ല, പാർട്ടി പത്രത്തിൻ്റെ തൃശ്ശൂരിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു. അതിലടുത്ത് അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ചെയ്തത് വലിയൊരു സമരമുഖമാണ് തുറന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും വേട്ടയാടും എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എടുത്തു പറയാൻ ചില, നമ്മുടെ എം എസ് സ്വാമിനാഥൻ, അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽപ്പെട്ട ആൾക്കാർ തിരുവനന്തപുരം താമസിക്കുന്നു, അവിടുത്തെ ഡോക്ടറാണ് അവർ, മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ആലപ്പുഴക്കാരിയാണ്, പക്ഷെ എനിക്ക് ചരിത്രം അറിയില്ലായിരുന്നു. സന്ദീപ് അവിടെ പോയതിന് ശേഷമാണ് ഞാൻ പുന്നപ്ര വലയാരെ പറ്റി പഠിക്കാൻ തുടങ്ങിയത്. പഠിച്ചപ്പോഴാണ് ഇത്ര വലിയ വഞ്ചന ഇതിന് പിന്നിലുണ്ട് എന്ന് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ പൊതുസമൂഹത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പെട്ടവർ നൽകിയ ഒരു പിന്തുണ, അതൊരു സത്യം ഞാൻ പറഞ്ഞു, അതൊരു സത്യം പറഞ്ഞതിന് കിട്ടി അങ്ങേരത്. എന്റെ പുന്നപ്ര വയലാർ സമരചരിത്രം കേരളം ഒന്നുകൂടി വായിച്ചു, വായിക്കാൻ ആഗ്രഹിച്ചവർ പുതിയ തലമുറ ഒന്നും കൂടി അറിഞ്ഞു. അപ്പൊ അതിനകത്ത് ഞാൻ അന്നും പറഞ്ഞൊരു കാര്യം ചെയ്തുള്ളൂ, നമ്മൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് അവർക്ക് മറുപടിയില്ല. അവർ വ്യാജ പ്രചരണമാണ് അന്നും അഴിച്ചിട്ട്. ഞാൻ പൂട്ട് തകർത്തകത്ത് കയറി, ഞാനവിടെ പോയി വർഗീയ മുദ്രാവാക്യം വിളിച്ചു. ഞാൻ വിളിച്ചത് ഭാരത് മാതാ കി ജയ് എന്നാണ് വിളിച്ചത്. കാര്യം ഭാരതത്തിന് വേണ്ടി മരിച്ചവരാണ് അവർ, ഭാരത മാതാവ് ജയിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ വിളിച്ചുള്ളൂ. ഞാൻ പൂട്ട് തകർത്തല്ല കയറിയത്, ചാനൽ ക്യാമറകളുടെ മുന്നിൽ കൂടി പട്ടാപ്പകൽ, എനിക്കൊന്നൊരു 11 മുതൽ 12 മണി സമയത്താണ് ഞാൻ അവിടെ കയറുന്നത്. എന്നിട്ടും അവർ കള്ളം പറഞ്ഞു. അപ്പോൾ ഞാനവരോട് ചോദിച്ചുള്ളൂ, നിങ്ങൾ ഈ 21-ാം നൂറ്റാണ്ടിൽ തത്സമയ കാഴ്ചകൾ ജനം കാണുമ്പോൾ ഇത്രയും കള്ളം പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നുമില്ലാത്ത 70-75 വർഷം മുമ്പ് വരെ എന്തുമാത്രം കള്ളമായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക? അപ്പോൾ ഇവർ കള്ളമാണ് പറഞ്ഞതിന് മറ്റു തെളിവ് വേണ്ട. കാര്യം പോളിറ്റ് ബ്യൂറോ അംഗം മുതൽ, ഇവരുടെ പോളിറ്റ് ബ്യൂറോ അപലപിച്ചു ഈ വിഷയത്തെ, പോളിറ്റ് ബ്യൂറോ മുതൽ പുന്നപ്ര ലോക്കൽ കമ്മിറ്റി വരെ ഒറ്റ തിയറിയാണ് അവതരിപ്പിച്ചത്, ഞാൻ പൂട്ട് തകർത്ത് കയറിയെന്നുള്ളത്. അപ്പോൾ നോക്കൂ, ഈ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കള്ളം പറയുന്നത് എന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് ഞാനതിനെ കണ്ടത്. നമുക്ക് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് മാത്രം, ആ ഒരു സമയത്തെ കാര്യങ്ങളിലേക്ക് മാത്രം ഒതുങ്ങുകയല്ല, പക്ഷെ എങ്കിലും അതുമായി ചേർത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഇടയ്ക്കൊരു വീഡിയോ പ്രചരിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ, ആ ഒരു വീഡിയോ ചെല്ലുകയും ചെയ്തു. സന്ദീപ് ഈ വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്നു. അപ്പോൾ അതിൽ ആ വീഡിയോയിൽ സന്ദീപ് പറയുന്നത് നമ്മുടെ പെൺകുട്ടികളെ അവർ ഭീകര പ്രസ്ഥാനങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്നു, അതിനെയൊക്കെ എതിർക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ നമ്മളിങ്ങനെ അത് എല്ലാം ചിന്തിച്ച് ആലോചിച്ച ശേഷമാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് തോന്നുന്നു SDPയുടെ ജില്ലാ പ്രസിഡൻറ്റോ മറ്റോ ആണ് അതുമായി പരാതിയുമായി പോകുന്നത്. ആ ഒരു പശ്ചാത്തലം എന്തായിരുന്നു? ഞാൻ
ഒട്ട് തേടി ചെല്ലുന്ന സമയത്ത് നമ്മുടെ അമ്മമാർ തന്നെ പലരും ഇങ്ങോട്ട് പല വിഷയങ്ങളും നമുക്ക് സ്വാഭാവികമായിട്ടും ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് ശ്രമിച്ചത് മുഴുവൻ ആൾക്കാരുമായിട്ട് സംസാരിക്കാനാണ് ശ്രമിച്ചത്. കേവലം പോയിട്ട് വോട്ട് പേടി പോകുന്നതിനപ്പുറത്തേക്ക് ജനങ്ങളുമായിട്ട് അവസരമായിട്ടാണ് ഞാൻ ഒരുക്കുക. അപ്പം അതുകൊണ്ട് അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ ഞാൻ തയ്യാറായിട്ടാണ് പോയത്. നിങ്ങൾക്ക് എന്തും ചോദിക്കാം എന്ന് ചോദിച്ചപ്പോൾ ഒരു അമ്മ ഇതേപോലെയുള്ള എന്താണ് ഇങ്ങനെ കേൾക്കുന്നത് സത്യമാണോ എന്ന് ചോദിച്ചതിന് മറുപടിയായിട്ടാണ് മറുപടിയായിട്ടാണ് ഞാൻ ഈ പറയണത്. ഇനി അതല്ല, ഞാൻ ആ പറഞ്ഞതിനകത്ത് വസ്തുതാവിരുദ്ധമായി ഒന്നുമില്ല. അത് കേരളത്തിന്റെ ഹൈക്കോടതി അടക്കം പറഞ്ഞത് നമ്മുടെ പെൺകുട്ടികൾ സിറിയയിൽ പോയി അടിമകളായിരുന്നു, ലൈംഗിക അടിമകളായിട്ട് ഇന്നും താമസിക്കുന്നില്ലേ? അതിനകത്ത് എന്താണ് വർഗീയതെന്ന് എനിക്കറിയില്ല. ഞാനൊരു മതത്തെയും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ സിറിയ പോലെയുള്ള രാജ്യങ്ങൾക്ക് തീവ്രവാദികൾ നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നു, അതിനെ തടയിടേണ്ടത് സംസ്ഥാന സർക്കാരായിരുന്നു, അവരത് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് കാണാതായ പെൺകുട്ടി എവിടെയുണ്ടെന്ന് പോലീസിനറിയില്ലേ? അതെ, ഇതിൽ ചെറിയൊരു പ്രശ്നമുള്ളത് ഈ സാധാരണ കേൾക്കുന്നവർക്ക് തോന്നുന്നൊരു കാര്യം നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നിടത്താണ്. ഒരുപക്ഷെ നമ്മുടെ കുട്ടികളും അവരുടെ കുട്ടികളും ഉണ്ടോ? ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള കുട്ടികളെ എന്ന് പറയാം, നമ്മുടേതെന്ന് പറയുമ്പോൾ ഒരു ഇൻക്ലൂസീവ് വേർഡാണ്, അത് എക്സ്ക്ലൂസീവ് വേർഡല്ല. ഞാൻ ഇൻക്ലൂസീവ് ആയിട്ടാണ് പറയാം, നമ്മുടെ ധാരണയെന്നും ആകാം, അത് എന്റെ കുട്ടിയാകാം, ഫിറോസിന്റെ കുട്ടിയാകാം, ആരുടെ കുട്ടി, നമ്മുടെ കുട്ടികൾ, നമ്മുടെ നാടിന്റെ കുട്ടികളല്ലേ? അത് ആ ഒരു നമ്മുടെ എന്നത് ഞാൻ ഇൻക്ലൂസീവ് ആയിട്ടാണ് കേരളത്തിന്റെ കുട്ടികളെ നടത്തുന്നതാണ് പറഞ്ഞത്. നമ്മുടെ കുട്ടികളാണ് അവര്, അത് ആരുടേതായാലും നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ പോകുന്നത്? നമ്മുടെ നാട്ടിൽ 18-19 വയസ്സും വരെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത് ഏതൊരാൾക്കും ആശങ്കയുണ്ടാകും. പങ്കുവച്ചത് സന്ദീപ്, ആലപ്പുഴ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നു. ആ മണ്ഡലം കേന്ദ്രീകരിച്ച് തന്നെയാണോ ഇപ്പോഴും പ്രവർത്തനം? 2026 ഞാനത് പ്രവർത്തന മേഖല ആലപ്പുഴയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം, എന്നോട് ഞാൻ തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അസാധാരണ ബി ജെ പിക്കാർ വോട്ട് ചോദിക്കും, ഇനി അടുത്ത തെരഞ്ഞെടുപ്പിനല്ലേ നിങ്ങളെ കാണുകയുള്ളൂ. അപ്പം ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ആ ഒരു വാക്ക് എനിക്ക് പാലിക്കണം. ഞാൻ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം, അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. മത്സരിച്ചേക്കാം, മത്സരിക്കാതിരിക്കാം, പക്ഷെ ഞാൻ കൊടുത്തൊരു വാക്കുണ്ട്, ഞാൻ നിങ്ങളോടൊപ്പം ജനങ്ങളോടൊപ്പം സന്ദീപ് ഉണ്ടാവും. തീർച്ചയായിട്ടും അത് ഇപ്പോഴും അവരെന്നെ പല കാര്യങ്ങൾക്കും വിളിക്കാറുണ്ട്, എന്നെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ അവിടെ ചെല്ലാറുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ അന്ന് ഇന്നും നമ്മൾ പറയും നമ്മളവിടെ വലിയ മോഹന സുന്ദര വാഗ്ദാനങ്ങളൊന്നും കൊടുക്കാനില്ല. പക്ഷേ അവർക്ക് ഞാൻ വാക്ക് കൊടുത്തിരുന്നു, ഞാനിവിടെ ഉണ്ടാകും അടുത്ത 5 വർഷം, അത്രേ ഉള്ളൂ. ഈ ആലപ്പുഴയിലാണ് കേരളത്തെ നടുക്കിയ തരത്തിലുള്ള RSS പോപ്പുലർ ഫ്രണ്ട് സംഘർഷങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ആലപ്പുഴയിലെ BJP RSS അതിനെ നോക്കിക്കാണുന്നത്? ഒരു ആശ്വാസകരമായ വാർത്തയായിട്ട് തന്നെയാണോ? അല്ല, അത് അങ്ങനെ ആലപ്പുഴയിലേത് എന്നുള്ളതല്ലല്ലോ. നമുക്ക് ഏതൊരു സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ആശ്വാസകരമായൊരു വാർത്ത. കാരണം തീവ്രവാദം എന്നുള്ളത് ഏതെങ്കിലും മതത്തുമായി ബന്ധമുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നില്ല, ഏതെങ്കിലും മതത്തിനെതിരെയാണെന്നും കരുതുന്നില്ല. ഇപ്പോൾ എല്ലാവരും പറയുന്നത് എന്താ, പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചത് മുസ്ലിമിനെതിരെയാണ്. അതെങ്ങനെയാണ് മുസ്ലിങ്ങൾക്കെതിരെയാകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് മാത്രമല്ല, ഇതിപ്പോൾ RSSനെതിരെയാണ് എന്ന് പറയുമ്പോൾ നാളെ ഇത് ആർക്കെതിരെ? ഞാൻ അതിനെ കാണുന്നത് ഇത് മാനവരാശിക്കെതിരെയാണ്. സി, ആത്യന്തികമായി തീവ്രവാദം അല്ലെങ്കിൽ ഭീകരവാദം, തീവ്രവാദത്തെക്കാട്ട് അല്പം കൂടി നല്ല വാക്ക് ഭീകരവാദമാണെന്ന് തോന്നുന്നു. ഈ ഭീകരവാദം എന്നുള്ളത് ആർക്കെതിരെയാണ് വെച്ചിരിക്കുന്നത്? അഫ്ഗാനിൽ ഇവർ കൊന്നുതള്ളുന്ന ആരെയാണ്? RSSകാരെയാണോ? ഹിന്ദുക്കളെയാണോ? ക്രിസ്ത്യാനികളെയാണോ? അല്ല, സ്വന്തം മതത്തിൽപ്പെട്ടവരെ തന്നെയാണ്. അപ്പോൾ ഇത് ഇസ്ലാമിനും എതിരാണ്. ഈ ഭീകരവാദം എന്നുള്ളത് ഇസ്ലാമിന് തന്നെ എതിരാണ് അല്ലേ? സിറിയയിൽ ഇവർ കൊല്ലുന്നു, ആരെയും കൊല്ലുന്നു? RSSകാരെയാണോ കൊല്ലുന്നത്? അപ്പോൾ അല്ല. സി, നമ്മൾ പറയാറില്ലേ ഇവർക്ക് കൊല്ലാൻ കിട്ടിയില്ലെങ്കിൽ ആരെയും സ്വന്തത്തിലുള്ളവരെ തന്നെ കൊല്ലുക. അപ്പോൾ ഇവർക്ക് കൊലയൊരു ഹരമാണ്. അപ്പം അതിനവർ മതത്തിൻ്റെ കൂട്ടുപിടിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതുകൊണ്ട് ഇതൊരു മത പിന്തുണ ഉണ്ടെന്ന് നമ്മൾ കരുതുന്നില്ല. അതുകൊണ്ട് നാട്ടിൽ സമാധാനം വേണം. നാട്ടിൽ സമാധാനം വേണമെങ്കിൽ ഇത്തരത്തിൽ ഭീകരമായി ചിന്തിക്കുന്ന ആൾക്കാരെ ഒറ്റപ്പെടുത്തിയേ മതിയാവുള്ളൂ. അപ്പോൾ ആലപ്പുഴയിൽ നടന്ന റാലിയിലാണ് ആ വിവാദ മുദ്രാവാക്യം ഉയർന്നത്. അപ്പോൾ അത് വളരെ ഗൗരവത്തോടെ ഒരു ഘട്ടം കഴിഞ്ഞാണെങ്കിൽ പോലും വളരെ ഗൗരവത്തോടെ കേരളം ചർച്ച ചെയ്തൊരു വിഷയമാണ്. അപ്പോൾ അത്തരത്തിൽ ആലപ്പുഴയിലെ ഈ സാമുദായിക സൗഹാർദ്ദം അതിന് തടസ്സമാകുന്ന തരത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങളെ അങ്ങ് നിരീക്ഷിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം അത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പോൾ ചെറിയ പോക്കറ്റുകളിലെ ഉള്ളിൽ വരെ, അല്ലാതെ ആലപ്പുഴയിൽ അങ്ങ് വ്യാപകമായി ഇവർക്ക് സ്വാധീനമൊന്നുമില്ല. ചെറിയ പോക്കറ്റുകളിൽ ഒന്നോ രണ്ടോ വാർഡുകൾ കേന്ദ്രീകരിച്ച് ഇവർക്ക് സ്വാധീനമുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു വെള്ളത്തുണിയിൽ വീഴുന്ന കറുത്ത പാടാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ് അവസ്ഥ. അല്ലാതെ അങ്ങനെ ആലപ്പുഴ ജില്ലയെ ഭീകരവാദം അങ്ങ് കാർന്ന് തിന്നിരിക്കുന്ന എല്ലാവരും പിടിമുറുക്കി എന്നൊന്നും പറയുന്നതിനൊരു അടിസ്ഥാനവുമില്ല. ഒന്നോ രണ്ടോ പോക്കറ്റുകളിൽ ഇവർക്ക് സ്വാധീനമുണ്ട് എന്നത് സത്യമാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ വളരെ ഈ മുസ്ലിം സമുദായത്തിലുള്ള പലരുമായും സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവർ നിസ്സഹായരാണ്. പക്ഷേ അവർക്ക് ആർക്കും ഇവർ കാണിക്കുന്നതിനോട് ഒരു പിന്തുണയുമില്ല. പക്ഷേ
സാമ്പത്തിക ബലം ഇന്നിവരോടൊപ്പമാണ്. പിന്നെ സമുദായത്തിലെ ചെറുപ്പക്കാർ പലരും ഈ തീവ്ര ചിന്താഗതിയിലേക്ക് തിരിയുമ്പോൾ മറ്റുള്ളവർ നിസ്സഹായരായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ പല ജമാഅത്തുകളുടെ അവസ്ഥ, ഞാൻ പല ജമാഅത്തുകളുടെ ചുമതലക്കാരോട് സംസാരിക്കും, അവർ പറയുന്നത് ഇന്നലെ വരെ പള്ളിയുടെ ഭരണം ഞങ്ങളുടെ കയ്യിലായിരുന്നു, ഇന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പള്ളി ഭരണം പോയി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് എന്താണ്, ഇപ്പോൾ സോവയുടെ അധികാരമുള്ളവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ള ഒരു നിസ്സഹായാവസ്ഥയിലാണ് മുസ്ലിം സമുദായം. അപ്പോൾ ഈ കുറേ ചെറുപ്പക്കാരിങ്ങനെ തീവ്രമായി ചിന്തിച്ച് അവർക്ക് ആയുധത്തിൻ്റെ ബലമുണ്ട്, പണത്തിൻ്റെ ബലമുണ്ട്, ഈ മുമ്പ് പറഞ്ഞ പോലെ മയക്കുമരുന്നുകളുടെ ബലമുണ്ട്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ അതിനെ ചെറുക്കാനുള്ള ആർജവം മറ്റു ചെറുപ്പക്കാർ കാണിക്കുന്നില്ല. മയക്കുമരുന്നിന്റെ ഈ പിൻബലം എന്ന് പറയുന്നതിൽ അടിസ്ഥാനമുണ്ടോ, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ ആക്ഷേപം എന്നല്ലാതെ? അല്ല, മയക്കുമരുന്നിന്റെ പിൻബലം എന്ന് പറഞ്ഞാൽ അതിന്റെ കാരിയേഴ്സ് ആയിട്ട് കാര്യം, ഒരു പണ സമ്പാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗം. അപ്പൊ സ്വാഭാവികമായും അന്താരാഷ്ട്ര തീവ്രവാദ ശക്തികളുടെയൊക്കെ സ്രോതസ് എന്താ, ആയുധ വ്യാപാരം, മയക്കുമരുന്ന് വ്യാപാരം. ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പോൾ ആയുധ വ്യാപാരം വ്യാപകമാകാത്തത് കൊണ്ട് വളരെ എളുപ്പത്തിൽ പണം സമ്പാദിക്കാനുള്ള മാർഗം ഒന്നുമില്ല, അവർ മയക്കുമരുന്നിനെ ആശ്രയിക്കും. കേരളത്തിലെ ഈ പോപ്പുലർ ഫ്രണ്ടുകാരും മയക്കുമരുന്ന് വിപണനത്തിൽ അവരുടെ കാരിയേഴ്സ് ആകുന്നതായിട്ട് ഒരു തെളിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ വ്യക്തമായ തെളിവ് സന്ദീപിന്റെ കയ്യിലുണ്ടോ? ആക്ഷേപം എന്ന നിലയിലല്ല, പക്ഷെ പിടിക്കപ്പെടുന്നതിൻ്റെ ഒരു 90% ഈ ചെറുപ്പക്കാരാണ് എന്നതൊരു യാഥാർത്ഥ്യം, അതൊരു വസ്തുതയുണ്ട്. ഇനി അതിൻ്റെ അവരുടെ രാഷ്ട്രീയ എന്താണ് പറയുന്നത് ലീനിയേജും ലീനിയൻസും ഒക്കെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഒരു വിഭാഗം ചെറുപ്പക്കാർ ഇതിൻ്റെ കാരിയർമാരാകുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ അങ്ങനെ ഒരു പണസമ്പാദനം വരുമ്പോൾ പണത്തിനോടൊപ്പം അധികാരവും കേന്ദ്രീകരിക്കപ്പെടുന്നു. പിന്നെ ഭരണവർഗത്തിൻ്റെ ഒരു പിന്തുണ, സ്വാഭാവികമായും CPIM ഒരു പിന്തുണ SDPIക്കും പോപ്പുലർ ഫ്രണ്ടിനും കേരളത്തിൽ കിട്ടുന്നുണ്ടെന്നുള്ള പകല് പോലെ. അതായത് അങ്ങനെയാണെങ്കിൽ BJP RSS വിലയിരുത്തുന്നത് ഈ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളെ, തീവ്രവാദത്തിനപ്പുറം BJPയുടെ ആക്ഷേപം ഭീകരവാദത്തിലേക്ക് പോകുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് ഈ വെള്ളവും വളവും എല്ലാം നൽകുന്നത് ഭരണകൂടം തന്നെയാണ്, CPM തന്നെയാണ് എന്നാണ്? 100%. കാരണം അങ്ങനെ അല്ലാതെ നമുക്ക് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഞാൻ പാർട്ടിയിൽ കണ്ണൂരിൻ്റെ ചുമതല എനിക്കുണ്ട്, ഞാൻ കണ്ണൂരിൻ്റെ സഹപ്രഭാരിയായിട്ട് വർക്ക് ചെയ്യുന്നത്. ഞാൻ കണ്ണൂരിലെ വ്യാപകമായി യാത്ര ചെയ്യുന്ന ഒരാളാണ്. നമുക്കറിയാം കണ്ണൂരിൻ്റെ ഗ്രാമങ്ങളുടെ ഒരു അവസ്ഥ. എനിക്കൊന്ന് ഫിറോസും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ കണ്ണൂരിൽ പോയിട്ടുണ്ട്. കണ്ണൂരിൽ നമ്മൾ ചെല്ലുമ്പോൾ പല ഗ്രാമങ്ങളും ഇന്ന് പാർട്ടി ഗ്രാമങ്ങൾ, ഇപ്പം നമ്മുടെ പണ്ട് TP വധക്കേസിലെ പ്രതികൾ വെച്ച് നമ്മുടെ കോഴിമല അടക്കം എന്നൊക്കെ പറഞ്ഞ പല പാർട്ടി ഗ്രാമങ്ങളുണ്ട്. അവിടെ CPIക്ക് പോലും പ്രവർത്തന സ്വാതന്ത്ര്യമില്ല. CPIക്ക് പിന്നാണല്ലോ കോൺഗ്രസിൻ്റെയും BJPയുടെയും കാര്യം വരുന്നത്. CPIക്ക് പോലും പ്രവേശനമില്ലാത്ത ഗ്രാമങ്ങളിൽ ചെറുപ്പക്കാർ SDPI യൂണിറ്റ് തുടങ്ങും. എവിടെ നിന്നാണ് ഈ കശ്മീരിൽ പൊട്ടിത്തെറിച്ചവർ കൂടുതലും കണ്ണൂരുകാരായിരുന്നു? കണ്ണൂരിലായിരുന്നു കനകമലയടക്കമുള്ള ഭീകരവാദ ക്യാമ്പുകൾ നടന്നത്. അപ്പോൾ പാർട്ടി ഗ്രാമങ്ങൾ എങ്ങനെയാണ് തീവ്രവാദികളുടെ കേന്ദ്രമായി മാറിയത്? ഇതാരുടെയെങ്കിലും പിന്തുണയില്ലാതെ പറ്റുമോ? പുറമേ നിന്ന് ഒരാൾ ചെന്നാൽ, ഞാൻ വ്യക്തമായി പറഞ്ഞു, ചെക്ക് പോസ്റ്റ് ഇട്ട് തടയുന്ന സമ്പ്രദായം ഇന്നും ഉണ്ട്. ചെക്ക് പോസ്റ്റാണ് അവിടെ. നിങ്ങളൊരു പാർട്ടി ഗ്രാമത്തിലേക്ക് ചെല്ലണമെങ്കിൽ കുറേ ചെറുപ്പക്കാർ ഒരു ചെക്ക് പോസ്റ്റ് ഇട്ടിരിക്കുക, നിങ്ങൾ ആരാണ്, എവിടെ പോകുന്നു, ആരെ കാണാൻ പോകുന്നു എന്ന നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ കയറാൻ പറ്റാത്ത പല സ്ഥലങ്ങളും കണ്ണൂരിലുണ്ടായിരുന്നു. ഇപ്പോൾ പല മാറ്റങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണ് SDPIക്ക് വളരെ സജീവമായി ഇടപെടാൻ സാധിക്കുകയും മറ്റു ജനകീയ പ്രസ്ഥാനങ്ങൾക്കൊന്നും? RSSനെ BJP നിങ്ങൾ വിട്ടേക്കൂ, CPIക്കില്ല, കോൺഗ്രസിനില്ല, ലീഗിനില്ല. അപ്പോൾ അവിടേക്ക് SDPI കടന്നു വരുന്നു. പിന്നെ കേരളത്തിലെ ഈ ഇടത് സർക്കാർ കഴിഞ്ഞ കുറേ കാലങ്ങളായി സ്വീകരിക്കുന്ന നിലപാടുകൾ എന്താ? അത് SDPIക്ക് അനുകൂലമായ നിലപാടുകളാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു എന്നുള്ള സത്യമുണ്ട്, പക്ഷേ അവർക്കെതിരെ പോലീസ് നടപടി എടുക്കപ്പെട്ടു വേണ്ട എന്ന. എന്തിനായിരുന്നു മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. ഒരു മുഖ്യമന്ത്രി പറയേണ്ടത് എന്താ? എത്രയും പെട്ടെന്ന് അവരെ അമർച്ച ചെയ്യാൻ കർശന നിർദ്ദേശം കൊടുക്കേണ്ട മുഖ്യമന്ത്രി പറയാണ് അവധാനതയോടെ നീങ്ങിയാൽ മതി. ഇപ്പം എന്താ NIA സംശയം? ഈ മുഖ്യമന്ത്രിയുടെ ഈ ഒരു മെല്ലെപ്പോക്കും നയം കൊണ്ട് പല നിർണായക രേഖകൾ അവർക്ക് മാറ്റാൻ അവസരം കിട്ടി. ഒരു നിരോധിക്കപ്പെട്ട സംഘടനയുടെ ഓഫീസുകൾ എത്രയും പെട്ടെന്ന് സീൽ ചെയ്ത് അവരിൽ നിന്നും വില പിടിച്ച രേഖകൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഏത് അന്വേഷണ ഏജൻസി എവിടെയും ചെയ്യുന്ന കാര്യം. ഇപ്പോൾ ഈ CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, രാജ്യം ഭരിക്കുന്നത് RSS ആണ്. അപ്പോൾ RSS പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനേക്കാൾ ആദ്യം നിരോധിക്കേണ്ടത് RSSനെയാണെന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട്. എനിക്ക് തോന്നുന്നു CPMന്റെ ഔദ്യോഗിക നിലപാട് തന്നെ അങ്ങനെയായി. തീർച്ചയായിട്ടും. അപ്പോൾ ഈ വർഗീയതയും ഭീകരവാദവും അതിനെ രണ്ടിനെയും സമീകരിച്ച് കാണുന്നു എന്നാണോ BJPയുടെ ഒരു ആക്ഷേപം? അതിനകത്ത് എനിക്ക് നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഇവർ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ RSSനെയും പോപ്പുലർ ഫ്രണ്ടിനെയും ഒരേ ത്രാസിൽ വെച്ച് നോക്കുന്നത് നമുക്കറിയില്ല. എന്താണ് സത്യം ഞാൻ ചോദിക്കുന്നത്? എനിക്കതിനകത്ത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോടൊരു വിഷമതയുണ്ട്.
കാര്യം ഇപ്പം നമ്മളൊക്കെ ഞാനും മാധ്യമപ്രവർത്തനം ചെയ്ത ഒരാളാണ്. നമ്മൾ ഒരു സംഘടനയെ പറ്റി ഇപ്പം നമുക്കറിയാം ബീറ്റ് റിപ്പോർട്ടർമാരുണ്ട് അല്ലെ, ബീറ്റ് ഉണ്ട്. ഇപ്പൊ സി പി എം ബീറ്റ് നോക്കുന്ന ആൾക്കാർ, കോൺഗ്രസ് ബി ജെ പി ഇങ്ങനെ നോക്കുന്ന എത്ര പ്രവർത്തകർക്ക്, ഇപ്പൊ സി പി എമ്മിനെ ബീറ്റ് നോക്കുന്ന ആൾക്കാർക്ക് സി പി എമ്മിന്റെ എല്ലാ സംഘടനാ സംവിധാനത്തെ പറ്റി അറിയും. പക്ഷെ ബി ജെ പി ബീറ്റ് നോക്കുന്ന ഒരാൾക്ക് എന്താണ് ബി ജെ പിയോ ആർ എസ് എസിനെ പറ്റിയുള്ള അറിവ്? ഇവരാരെങ്കിലും ആർ എസ് എസിനെ പറ്റി പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ എതിർക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായും മുമ്പ് പറഞ്ഞ പോലെ എതിരാളികളുടെ ശക്തിയും ദൗർബല്യം തിരിച്ചറിയണ്ടേ? എന്താണ് ആർ എസ് എസ്? മൊത്തത്തിൽ അവരിൽ കൂടിയാണല്ലോ ആർ എസ് എസ് വാർത്തകൾ വരുന്നത്. നിങ്ങൾ, ഞാൻ പറഞ്ഞത് ആർ എസ് എസിന്റെ, ഇപ്പൊ ഞങ്ങൾ ആർ എസ് എസിനെ പറ്റിയുള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ആർ എസ് എസിനെ പറ്റി ഒന്ന് പഠിച്ചതിന് ശേഷം, ഇവിടുത്തെ സി പി എമ്മുകാർ വിളിച്ചു പറയുന്നതല്ലാതെ എന്താണ് മാധ്യമപ്രവർത്തകർക്ക് ആർ എസ് എസിനെ പറ്റിയുള്ള അറിവ്? ആർക്കെങ്കിലും അറിവുണ്ടോ? ആർ എസ് എസിന്റെ സംഘടനാ സംവിധാനം ഇതൊന്നും തുറന്ന പുസ്തകമാണ്. കാര്യം ലോകത്തിൽ ഏറ്റവും സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന ആർ എസ് എസ് ആണ്. കാര്യം വെളിമ്പ്രദേശത്താണ് എൻ്റെ പ്രവർത്തനം നടക്കുന്നത്. എല്ലാ ദിവസവും ഏതെങ്കിലും അമ്പലപ്പറമ്പിലോ ഒഴിഞ്ഞ മൈതാനത്ത് വന്നാൽ നിങ്ങൾക്ക് ആർ എസ് എസ്കാരെ കാണാം, അവരോട് എന്താ ചെയ്യുന്നതെന്ന് കാണാം. കാണാം. നേരത്തെ ഈ എസ് ഡി പി പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ ഈ പള്ളികളുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന കാര്യം പറഞ്ഞു. ഈ സി പി എമ്മിൻ്റെ വലിയൊരു ആശങ്ക ആർ എസ് എസ് അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുന്നു അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു. ഒരു ഘട്ടത്തിൽ സി പി എം തന്നെ അത എനിക്ക് തോന്നുന്നു സർക്കുലറായിട്ടോ അല്ലെങ്കിൽ അവരുടെ അണികൾക്ക് കൃത്യമായി നിർദ്ദേശം കൊടുത്തിരുന്നു, ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ പ്രവർത്തനം നിരീക്ഷിക്കുകയും അവിടെ ഇടപെടുകയും ചെയ്യണമെന്ന്. അപ്പോൾ അത് അതും മറ്റൊരു ആക്ഷേപത്തിന് കാരണമാകാം. കാരണം അതെന്തുകൊണ്ടാണ് സംഭവം? അതാണ് ഞാൻ പറഞ്ഞത്, ഈ നമ്മുടെ ചരിത്രം പഠിക്കാത്തതിന് അല്ലെങ്കിൽ ചരിത്രത്തെ പറ്റി ബോധ്യമില്ലാത്തതിൻ്റെ കുഴപ്പം. ഇപ്പോൾ നമ്മൾ സി പി എമ്മുകാരൻ അല്ല പറഞ്ഞത് എങ്കിൽ പോലും എന്താണ് പറയുന്നത്, ഈ പപ്പടം കാച്ചാമായിരുന്നു അമ്പലത്തിൽ കത്തിക്കുന്ന നിലവിളക്കിൻ്റെ എണ്ണയുണ്ടെങ്കിൽ അതുകൊണ്ട് പപ്പടം കാച്ചാമായിരുന്നു എന്ന് പറഞ്ഞ നേതാവ് സി പി എമ്മുകാരനൊന്നും അല്ല, കോൺഗ്രസ്സുകാരനാണ് പറഞ്ഞത്. ആ നിലപാടായിരുന്നില്ലേ കേരളത്തിലെ സി പി എമ്മിനും കോൺഗ്രസിനും ക്ഷേത്രങ്ങളോടുണ്ടായിരുന്നത്? ക്ഷേത്രങ്ങളെന്നുള്ളത് അവിടെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആർ എസ് എസിനെ പഠിക്കാത്തത് കൊണ്ടാണ് ക്ഷേത്രം എന്നുള്ളത് ആരുടെയെങ്കിലും പൊതു അല്ലെങ്കിൽ സ്വകാര്യ ഇടമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അപ്പം ഈ നാടിൻ്റെ സ്വത്താണ് അല്ലേ? പക്ഷേ വിശ്വാസികളുടെ ആയിക്കോട്ടെ, വിശ്വാസികളായിക്കൊള്ളട്ടെ, പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ ഈ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഒരു 1500 വർഷം പഴക്കമുള്ള അമ്പലം അല്ലെ, നല്ല ചോരചിത്രമുള്ള ഒരു അമ്പലം എന്നൊക്കെ പറയുന്നത് ആരുടേതാണ്? ഈ നാടിൻ്റെ സ്വത്തല്ലേ, സംരക്ഷിക്കപ്പെടേണ്ടേ? കെ കേളപ്പൻ ക്ഷേത്രം, തളി ക്ഷേത്രം പുനരുദ്ധരിക്കാൻ വേണ്ടി കെ കേളപ്പൻ, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആൾ ആർ എസ് കാരനല്ലല്ലോ. ആരായിരുന്നു കെ കേളപ്പൻ? കെ പി സി സിയുടെ അധ്യക്ഷനായിരുന്നു, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത കെ കേളപ്പൻ. കേരള ഗാന്ധി പയ്യന്നൂരിൽ നിന്നും ദണ്ഡിയാത്രയ്ക്ക് സമാനമായ ഉപ്പ് സത്യാഗ്രഹം അതൊക്കെ ശരിയാണ് നടത്തിയ, അല്ല ഞാൻ പറഞ്ഞ ആ കെ കേളപ്പൻ പിന്നീട് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സ്ഥാപകനായി. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ഇന്ന് സംഘപരിവാര പ്രസ്ഥാനമാണ്. അപ്പോൾ കെ കേളപ്പജി തളി ക്ഷേത്ര പുനരുദ്ധരിക്കാൻ ഇറങ്ങിയപ്പോൾ എന്താ കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞതെന്നറിയാമോ? ചന്ദനം പാത്തിയ കല്ല്, നായ പാത്തിയ കല്ലിന്മേൽ ചന്ദനം പൂശിയ കേളപ്പ എന്നാണ് വിളിച്ചത്. അതായത് നായപെടുത്ത് കിടക്കുന്ന കല്ലായിരുന്നത് ശിവലിംഗം, അതേ ചന്ദനം പൂശാൻ ഇറങ്ങിയ കേളപ്പനെ വധിക്കാൻ കൊട്ടേഷൻ കൊടുത്തവരാണ് സി പി എമ്മുകാർ. ആരാണ് കെ കേളപ്പനെ വധിക്കാൻ ഏർപ്പെടുത്തിയെന്ന് കൊട്ടേഷൻ എടുത്ത ആൾ വെളിപ്പെടുത്തിയിട്ടില്ലേ? അപ്പോൾ ഈ നാടിനെ പറ്റി ഇവർക്ക് വലിയ ധാരണയില്ലായിരുന്നു. ആർ എസ് എസ് ഉണ്ടായത് ഈ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാനൊരു ആർ എസ് എസ്കാരനായതുകൊണ്ട് പറയുകയില്ല, നിങ്ങൾ ആർ എസ് എസിനെ പറ്റി പഠിക്കണമെന്നേ ഞാൻ എല്ലാവരോടും പറയുള്ളൂ. 1925 ആർ എസ് എസ് സ്ഥാപിക്കപ്പെട്ടത് എന്തിനാണ്? സി ഓരോ സംഘടനയ്ക്കും ഓരോ ജന്മലക്ഷ്യങ്ങളുണ്ടല്ലേ. ഇപ്പോൾ നമ്മൾ, അപ്പം നിങ്ങൾ ചോദിക്കാത്തൊരു ഇതിനോട് ഞാൻ മറുപടി പറയാം. പലരും പറയുന്നൊരു ചോദ്യമുണ്ട്, എന്താണ് സ്വാതന്ത്ര്യ സമരത്തിൽ ആർ എസ് എസിന്റെ പങ്ക്? ഒരുപാട് ചോദിച്ച ചോദ്യങ്ങളാണ് നിങ്ങൾ ചെയ്തതാണ്. ഞാൻ അല്ല, ഞാൻ പറഞ്ഞ പലപ്പോഴും ഞാൻ പറഞ്ഞു, ചിലപ്പോൾ നമ്മുടെ ആൾക്കാരോട് ചോദിച്ചാൽ പോലും നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട സ്വയംസേവരോട് അവരും ചൂളിപ്പോവും, അയ്യോ ഞങ്ങളൊന്നും ചെയ്തില്ല, നമുക്ക് എന്തോ ഒരു കോംപ്ലക്സ് പോലെയാണ്. ഞാൻ അഭിമാനത്തോട് പറഞ്ഞു, ഞങ്ങൾ അതിനുണ്ടാക്കിയ പ്രസ്ഥാനമല്ല ആർ എസ് എസ്. ആർ എസ് എസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമല്ല. ആർ എസ് എസ് ഉണ്ടായത് ഇന്ത്യക്ക് ഇനി ഒരിക്കലും സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനം. സി നിങ്ങളുടെ രണ്ടാമത്തെ ജന്മ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയണ്ടേ, ദൗത്യം എന്താ? 1925 ആർ എസ് എസ് രൂപീകരിക്കുമ്പോൾ ഡോക്ടർ ജി വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ആർ എസ് എസിൻ്റെ ലക്ഷ്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യമല്ല. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു കിട്ടാൻ ഇവിടെ 9000 പ്രസ്ഥാനങ്ങൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് വലിയൊരു വടവൃക്ഷമുണ്ട്, അതിൻ്റെ ചുവട്ടിൽ എത്രയോ പ്രസ്ഥാനങ്ങൾ ഇന്ന് ഇന്ത്യയിലുണ്ടായിരുന്നല്ലേ. സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ ഒരു ധാര, ഭഗത് സിംഗിൻ്റെ നേതൃത്വത്തിൽ, ആസാദിൻ്റെ നേതൃത്വത്തിൽ, ഇങ്ങനെ 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 ചെറിയ 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 ധാരകൾ ആവശ്യം പോലെയുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ്. അങ്ങനെ ഒരു പ്രസ്ഥാനമായിട്ടല്ല ആർ എസ് എസ് രൂപീകരിക്കപ്പെട്ടത്. അല്ല, അത് കൃത്യമായും സന്ദീപ് പറയുമ്പോൾ അതിലൊരു സത്യസന്ധതയുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു പല ബി ജെ പി നേതാക്കളും ആർ എസ് എസ് നേതാക്കളും ഇത് സമ്മതിക്കാൻ തയ്യാറാണെന്ന് അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ, പക്ഷെ അവിടെ 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 ഉയരുന്നൊരു ചോദ്യം, ഇപ്പോൾ ഇപ്പോൾ പൊതുവെ ആർ എസ് എസ് ഈ രാജ്യസ്നേഹം പറയുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു റോളും വഹിക്കാത്ത ആർ എസ് എസ് ഞങ്ങളെ രാജ്യസ്നേഹം പഠിപ്പിക്കേണ്ട എന്ന് മറ്റ് പ്രസ്ഥാനങ്ങൾ പറയുമ്പോൾ എന്താണ് മറുപടി? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ 1925 ആർ എസ് എസ് രൂപീകരിക്കപ്പെട്ടപ്പോൾ ഡോക്ടർജി പറഞ്ഞു,
ഇത് മറ്റേതെങ്കിലും സമാജത്തിലെ സംഘടനയല്ല, സമാജത്തിന്റെ സംഘടനയാണ്. സമാജത്തിനകത്ത് ഒത്തിരി സംഘടനയുണ്ട്, അതുപോലെ ഒരു സംഘടനയല്ല, വൺ എം അല്ല. ഞങ്ങൾ യുണീക്കായിട്ട് രൂപം കൊണ്ട. അപ്പൊ എന്തിനു വേണ്ടിയാണ് രൂപം കൊണ്ടത്? ബ്രിട്ടീഷുകാര് ഭാരതത്തിലേക്ക് അന്ന് ഏറ്റവും അവസാനത്തെ വിദേശികളല്ലേ. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇവിടെ മുഗളന്മാരുണ്ടായിരുന്നു, അതിനു മുമ്പ് പോർച്ചുഗീസുകാർ വന്നു, ഡച്ചുകാർ വന്നു, ഹൂണന്മാർ വന്നു, ശകന്മാർ വന്നു, മംഗോളിയൻസ്. ഇങ്ങനെ പുറമോട്ട് നിങ്ങൾ നോക്കുമ്പോൾ പരമ്പരയായിട്ട് വിദേശികൾ ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി ഭാരതത്തെ കീഴ്പ്പെടുത്തി. ഏറ്റവും അവസാനം വന്നവരാ ബ്രിട്ടൻ. ഇവർ പോയിട്ട് മറ്റൊരാൾ വരില്ലെന്ന് എന്താ ഉറപ്പ്? സി മൗണ്ട് ബാറ്റൻ അടക്കം അന്ന് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടീഷിൽ ഇരുന്ന് ബ്രിട്ടൻ പ്രധാനമന്ത്രി പാരി ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. സ്വാതന്ത്ര്യം തന്നാൽ അത് നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ കപ്പാസിറ്റി ഉണ്ടോ എന്ന് ഇന്ത്യക്കാരെ അധിക്ഷേപിച്ചിരുന്നു. ആ ചോദ്യം ആര് അഡ്രസ്സ് ചെയ്തു? എന്തായിരുന്നു വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്? വിവേകാനന്ദ സ്വാമികൾ കൃത്യമായി പറഞ്ഞു, അടുത്ത 50 വർഷത്തേക്ക് നിങ്ങളുടെ പൂജാമുറിയിലെ എല്ലാ വിഗ്രഹങ്ങളും മാറ്റിവെക്കൂ, അവിടേക്ക് നിങ്ങൾ ഭാരതാംബയെ പ്രതിഷ്ഠിക്കൂ. നിങ്ങൾക്ക് 50 വർഷത്തിനുള്ള 50 ചുമ്മാതെ പറഞ്ഞല്ല, 1947 നിന്ന് കൃത്യം 50 വർഷം കുറച്ചാൽ അന്നത്തെ ദിവസമാണ് വിവേകാനന്ദൻ ഇത് പറഞ്ഞത്. അടുത്ത 50 വർഷത്തേക്ക് നിങ്ങളുടെ പൂജാമുറിയിലെ വിഗ്രഹങ്ങൾ മാറ്റി ഭാരതാംബയെ വെക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് പറഞ്ഞു. ഭഗിനി നിവേദിത പറഞ്ഞു, ഇന്ത്യക്കാർ ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും ഒത്തുകൂടി ഭാരതത്തെ പറ്റി ചിന്തിക്കാൻ തയ്യാറായാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് പറഞ്ഞു. തിലകൻ ഇത് തന്നെ ഇതന്നെ ഗാന്ധിയും പറഞ്ഞു. ഇവർക്കെല്ലാവർക്കും പ്രശ്നത്തെ പറ്റി അറിയാം, പരിഹാരം ആർക്കും അറിയില്ലായിരുന്നു. അവിടെയാണ് ഡോക്ടർജി വ്യത്യസ്തനായത്. അപ്പോൾ ഡോക്ടർജി പറഞ്ഞത്, ഇനി ഒരിക്കലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പോകരുത്, ബ്രിട്ടൻ പോയിട്ട് വേറൊരാൾ വരരുത്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നഷ്ടമായതെല്ലാം നമ്മുടെ അനൈക്യം മൂലമാണ്, അല്ലെങ്കിൽ ആത്മാഭിമാനമില്ലാത്ത ജനങ്ങൾ മൂലമാണ്. ഇന്ത്യയെ പറ്റി മതിപ്പുള്ളൊരു ജനത ഇവിടെ ഉണ്ടാവണം. ഭാരതത്തെ അമ്മയായി കാണുന്ന, ഭാരതം എൻ്റെ സർവസ്വമാണ് എന്ന് കരുതുന്ന ഒരു ജനവിഭാഗം ഇവിടെ വളർന്നു വരണം. അതിന് നിങ്ങൾ ട്രെയിനിങ് കൊടുക്കണം. അതിന് നമുക്ക് പദ്ധതികളില്ല. എല്ലാവരും സ്വാതന്ത്ര്യ സമരം ചെയ്യാം, അതല്ല നമുക്ക് വേണ്ടത്. ഇനി ഒരിക്കലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പോകരുത്, അതിനൊരു സംഘടന വേണം. അതിന് വേണ്ടിയിട്ടാണ് 1925 ഉണ്ടാക്കി. അപ്പം അന്ന് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പലരും പറഞ്ഞു, ഗാന്ധിജി വാർധയുടെ ശിബിരം, ആർഎസ്എസിൻ്റെ ശിബിരം സന്ദർശിച്ചിട്ടുണ്ട് ഗാന്ധിജി. ഇവിടുത്തെ ആധുനിക കമ്മ്യൂണിസ്റ്റർക്ക് അറിയാൻ മേത്തുണ്ട്, വാർധ ശിബിരം കണ്ടിട്ട് ഗാന്ധിജി സംഘത്തെ പറ്റി വളരെ പുകഴ്ത്തിയാണ് സംസാരിച്ചത്. ഡോക്ടർ ബി ആർ അംബേദ്കർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ആർഎസ് പോലെ ഒരു പ്രസ്ഥാനം ഞങ്ങൾക്ക് അഭിമാനമാണെന്നാണ് പറഞ്ഞു. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങളെല്ലാവരും കോൺഗ്രസ്സിൽ ലയിക്കാൻ പറഞ്ഞു. കാര്യം ഡോക്ടർജി അന്ന് വിദർഭയിലെ PCCയുടെ സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹം നോക്കട്ടെ ഓൾ ഇന്ത്യ ക്യാപ്റ്റൻ ആയിരുന്നു, അപ്പോൾ കോൺഗ്രസ്സുകാരനായിരുന്നു ഡോക്ടർജി. അപ്പോൾ ഡോക്ടർജി അന്ന് പറഞ്ഞത്, ഉപ്പ് സത്യാഗ്രഹം വരുന്നു, ക്വിറ്റ് ഇന്ത്യ സമരം വന്നു, അതിന് മുമ്പ് 32 ഉപ്പ് സത്യാഗ്രഹം വരുമ്പോൾ എന്താണ് ആർഎസ്എസിൻ്റെ സ്റ്റാൻഡ്? അപ്പോൾ ഡോക്ടർ പറഞ്ഞ സംഘം ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് പങ്കെടുക്കില്ല, പക്ഷേ സ്വയം സേവകർക്ക് പങ്കെടുക്കാം. ഡോക്ടർജി സ്വയം പങ്കെടുത്തു, അത് മനസ്സിലാക്കണം. ആ റോള് മറ്റൊരാളിലേ എൽ വി പരാൻശ്വി എന്ന് പറയുന്ന അന്നത്തെ വേറൊരു മുതിർന്ന സ്വയം സേവകനെ സർസംഘചാലക് പദവി ഏൽപ്പിച്ചിട്ട് ഡോക്ടർജി സ്വയം വനസത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. അപ്പം അന്ന് വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനും വിലക്കുണ്ട്, ഉപ്പ് സത്യ ഉപ്പ് കുറുക്കുന്നതിന് വിലക്ക് പോലെ വനവിഭവം ശേഖരിക്കുന്നതിന് വിലക്കുണ്ട്. അപ്പോൾ ഡോക്ടർജി വിദർഭയിലെ നാഗപ്പൂരിലെ വനസത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് 8 മാസം ജയിലായിരുന്നു. അതിന് മുൻപ് അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി. തീർച്ചയായും അതുകൊണ്ട് തന്നെ ഈ ചരിത്രം വായിച്ചു വരുമ്പോൾ ആർഎസ്എസ്കാർ പൂർണ്ണമായും ഈ സമരത്തിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമില്ല. അതാണ് ഒരു അടിസ്ഥാനമില്ല. അല്ല സി, ഞാനതാ പറഞ്ഞത്, നിങ്ങളുടെ സ്വാതന്ത്ര്യം മേടിച്ചെടുക്കൽ മാത്രമല്ല, കിട്ടുന്നത് എവിടെ സംരക്ഷിക്കും? അതാ ഞാൻ പറഞ്ഞത്, പല പന്ഥാവുകളാണ്. ഒരു പന്ഥാവ് എന്താ പറഞ്ഞത്, സ്വാതന്ത്ര്യം മേടിച്ചെടുക്കാം. അതിൽ തന്നെ പല പിരിവുകളും ഉണ്ടായിരുന്നു. നമുക്കറിയാം സമാധാനത്തിന്റെ മാർഗത്തിലൂടെ സ്വാതന്ത്ര്യം മേടിക്കാമെന്ന് പറഞ്ഞവരുണ്ട്, ആയുധത്തിന്റെ മാർഗത്തിൽ കൂടി മേടിക്കാമെന്ന് പറഞ്ഞവരുണ്ട്. ഇത് മൂന്നാമതൊരു പന്ഥാവായിരുന്നു. ഞങ്ങൾ പറഞ്ഞത് കിട്ടുന്നത് ആര് സംരക്ഷിക്കും? ചേട്ടാ കിട്ടിയാൽ മതിയോ? ഞാൻ ഒരു സാധനം മേടിച്ച് ഫിറോസിൻ്റെ കയ്യിൽ തന്നാൽ അത് സംരക്ഷിക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് വേണ്ടി, അല്ലെ ഇത് മേടിച്ച് തരുന്നതിൽ എന്താ അർത്ഥം? അപ്പോൾ കിട്ടുന്ന സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഭാരതീയന് കരുത്തുണ്ടാകണം. അതിനാണ് ആർഎസ്എസ് ഉണ്ടായത്. ഇപ്പോൾ ഒരു വലിയ വിമർശനം പൊതുവെ കേൾക്കുന്നത് ആർഎസ്എസിനെ കുറിച്ച്, ഈ രാജ്യസ്നേഹത്തിൻ്റെ ഈ പേറ്റൻ്റ് എന്നൊക്കെ പറയുന്നതല്ല, രാജ്യസ്നേഹത്തിൻ്റെ കുത്തക ഞങ്ങൾക്കാണ്, ഞങ്ങൾ മാത്രമാണ് രാജ്യസ്നേഹികൾ. കമ്മ്യൂണിസ്റ്റുകൾ രാജ്യസ്നേഹികളല്ല, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് രാജ്യസ്നേഹമില്ല, മുസ്ലിങ്ങൾക്ക് രാജ്യസ്നേഹമില്ല, ക്രിസ്ത്യാനികൾക്ക് രാജ്യസ്നേഹമില്ല എന്ന് ആർഎസ്എസിനൊരു അങ്ങനെ ഒരു ധാരണയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രചാരണം അവർ നടത്തുന്നുണ്ട് എന്ന് ഒരു ചോദ്യം ഉയർന്നു വന്നാൽ എന്തായിരിക്കും പ്രതികരണം? ഇല്ല, ഇത് ആർഎസ്എസിൻ്റെ എതിരാളികൾ നടത്തുന്ന പ്രചരണം. ആർഎസ്എസ് ഒരിക്കലും ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ടില്ല. ഇത് ആർഎസ്എസിൻ്റെ എതിരാളികൾ തന്നെ ആർഎസ്എസ്കാരെ പറ്റി പറയാം. നമ്മളൊരിടത്തും അങ്ങനെ പറഞ്ഞു, പക്ഷേ ഞങ്ങൾ രാജ്യസ്നേഹികളാണെന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അതുകൊണ്ടാണ്, കാരണം ആർഎസ്എസിൻ്റെ അൾട്ടിമേറ്റ്ലി എന്താണ് ഞാൻ ചോദിക്കുന്നത്, ഓരോ സംഘടനയ്ക്കും ഓരോ ലക്ഷ്യമാണല്ലോ. എന്താ കമ്മ്യൂണിസ്റ്റുകളുടെ ലക്ഷ്യം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പ്രോലറ്റേറിയൻ ഭരണം കൊണ്ടുവരിക, അല്ലെ? അധ്വാന വർഗ ഭരണം, തൊഴിലാളി വർഗ സർവാധിപത്യം, അതാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിദ്ധാന്തം. അതിന് അവരെന്തു മാർഗവും സ്വീകരിക്കും, അതിന് അവരുടെ കയ്യിലുള്ളതാണ് വിപ്ലവം. തൊഴിലാളി മുതലാളി അടക്കമുള്ള എല്ലാവരും ഇല്ലായ്മ ചെയ്തിട്ട് തൊഴിലാളി സർവാധിപത്യം സ്ഥാപിച്ചാൽ അവൻ്റെ രാജ്യമായി.
എന്താ കോൺഗ്രസ്സുകാരൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിക്കലായിരുന്നു കോൺഗ്രസിൻ്റെ ലക്ഷ്യം. അത് പൂർത്തീകരിക്കപ്പെട്ടതുകൊണ്ടാണ് ഗാന്ധി അത് പിരിച്ചുവിടാൻ പറഞ്ഞത്. അവർ കേട്ടില്ല. ആർഎസ്എസിൻ്റെ ലക്ഷ്യം എന്താ? ഭാരതത്തിൻ്റെ പരമമായ വൈഭവം എന്ന് പറഞ്ഞാൽ പ്രോസ്പിരിറ്റി ഓഫ് ദ നേഷൻ. അതാണോ അതോ ഹിന്ദു രാഷ്ട്രമാണോ? അല്ല, പ്രോസ്പിരിറ്റി ഓഫ് ദ പരം വൈഭവൻ നേതു മേധത്വ രാഷ്ട്രം. ആർ എസിൻ്റെ പ്രാർത്ഥനയുണ്ട്, അതിൽ അവസാനത്തെ വരി ഇതാണ്: പരം വൈഭവൻ നേതു മേധത്വ രാഷ്ട്രം സമർത്ഥ ഭവത്വ ശിഷാതേ വൃഷം എന്നാണ് പ്രാർത്ഥന. അതുപോലെ പരം വൈഭവമാണ് ആർ എസ് എസിൻ്റെ ലക്ഷ്യം. ആരുടെ? ഭാരതത്തിൻ്റെ. അപ്പോൾ ഭാരതത്തിൻ്റെ സകല രംഗത്തുമുള്ള ഉയർച്ച, അതിന് നമ്മൾ വേറെ അല്പം കൂടെ മലയാളീകരിച്ച് പറഞ്ഞാൽ ജഗദ്ഗുരു സ്ഥാനത്തേക്ക് ഭാരതത്തെ കൊണ്ടുവരിക. ഇപ്പോൾ നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മിനിറ്റുകളിൽ കുറച്ച് മുമ്പ് വന്ന വാർത്ത, ഈ നരഹത്യ കേരളത്തിൽ നടന്നു എന്ന വാർത്ത, തീർച്ചയായും നമ്മുടെ സമൂഹം കൂടുതലുള്ള സങ്കുചിതമായിക്കൊണ്ടിരിക്കുന്നു. ആർ എസ് എസിനും ബി ജെ പിക്കും ഈ സമൂഹത്തിൽ പെട്ടിരുന്ന സങ്കുചിതത്വ മനോഭാവത്തെ ഏത് തരത്തിൽ നേരിടാൻ കഴിയും? ആരാതിൻ്റെ പിന്നിൽ? ഒരു കമ്മ്യൂണിസ്റ്റുകാരാണ്. അതാരും പറയില്ല, മന്ത്രവാദമാണ്. അപ്പം പിന്നെ സ്വാഭാവികമായിട്ട് സംഘികളായിരിക്കുമല്ലോ. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നറേഷൻ. തിരക്കി ചെന്ന് നോക്കൂ, സി പി എമ്മുകാരനാണ് ഈ നിലവിൽ നടത്തിയിരിക്കുന്നത്. അതിന് ആളെ കൊടുത്തത് ഒരു മുസ്ലിമാണ്. പക്ഷേ ഇത് ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക? സംഘികൾ അവിശ്വാസം, അന്ധവിശ്വാസം തിരികെ കൊണ്ടുവരുന്നത് ആരാണ്? ഇടയ്ക്ക് ഏതൊരു ചർച്ചയിൽ സന്ദീപ് പറയുന്ന കേട്ടു, ഈ സഖാക്കളിൽ തന്നെ ചുവന്ന സഖാക്കളും ഹരിത സഖാക്കളും ഉണ്ട്. തീർച്ചയായിട്ടും. അത് എന്താണ് ഈ ഹരിത സഖാക്കൾ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു അമ്പലപ്പുഴയിൽ നിന്ന് കണ്ടില്ലേ? സഖാക്കന്മാർ തന്നെ പറഞ്ഞില്ലേ? അമ്പലപ്പുഴയിൽ അവരൊരു എം എൽ എ കാൻഡിഡേറ്റിനെ തീരുമാനിച്ചപ്പോൾ സഖാക്കന്മാരല്ലേ ചന്ദ്രാനന്ദ സ്മാരകത്തിൽ കൊണ്ട് ഒട്ടിച്ചു വെച്ചത്? നമ്മളാരും അല്ലല്ലോ. അപ്പം അതുണ്ട്. അതാണ് പറഞ്ഞത്, ആ പകല് ഡിവൈഎഫ്ഐ രാത്രി സുഡാപ്പികളുമായി നടക്കുന്ന സഖാക്കന്മാരുണ്ട്. ഇല്ലെന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഉണ്ടെന്ന് അവർ തന്നെ സമ്മതിച്ചതല്ലേ? കേരളത്തിലെ ബി ജെ പി നേതൃത്വം തന്നെ പല ഘട്ടങ്ങളിൽ അണികളാൽ തന്നെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു കേൾക്കുന്ന വാർത്തകൾ, ഇപ്പോൾ സന്ദീപ് വാര്യരെ നിങ്ങളുടെ വക്താവ് സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്നുള്ള വാർത്ത വരുന്നു, പി ആർ ശിവശങ്കറിനെ മാറ്റിയെന്നുള്ള വാർത്തകൾ വരുന്നു, ഇവരെയൊക്കെ എന്തിനാണ് ഒഴിച്ചു നിർത്തുന്നത്? സന്ദീപ് എന്താണ് മനസ്സിലാക്കുന്നത്? അല്ല, അതിനകത്ത് കഴിഞ്ഞ ദിവസം അത് സംസ്ഥാന അധ്യക്ഷൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അത് സംഘടനാപരമായ കാര്യമാണ്. അതാ ഞാൻ പറഞ്ഞ, അതിനകത്ത് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിനപ്പുറത്തേക്ക് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം സംസ്ഥാന അധ്യക്ഷൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, അത് മാധ്യമങ്ങളോട് വെളിപ്പെടുത്താൻ പറ്റുന്നതല്ല, അത് സംഘടനയ്ക്കകത്തെ കാര്യമാണ്, നിങ്ങളത് വിട്ടേക്കൂ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അതിനപ്പുറത്തേക്ക് ഇനി അതിനകത്ത് ഒന്നും പറയാൻ. ഈ സംസ്ഥാന അധ്യക്ഷൻ ഒരു ഹെലികോപ്റ്റർ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ ഒരു വക്താവായി മാറി എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളൊക്കെ സന്ദീപ് എങ്ങനെയാണ് കാണുന്നത്? രണ്ട് മണ്ഡലങ്ങളിൽ ഒരേ സമയം മത്സരിക്കുന്നു, ഹെലികോപ്റ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, അതൊക്കെ ഒരു പുതുമയുള്ള കാര്യമാണ്. അല്ല, ഞാൻ ചോദിക്കാം, അങ്ങനെയുണ്ട്, നിങ്ങൾ ഹെലികോപ്റ്റർ രാഷ്ട്രീയത്തെ വിമർശിക്കുന്നുണ്ട്, എന്തിനാണ് മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടേക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പോകേണ്ട അത്രയും വേഗത്തിൽ എന്തായാലും മുഖ്യമന്ത്രിക്ക് പോകണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് സമയത്താണ് സ്വാഭാവികമായും എത്രയും പെട്ടെന്ന് എത്തേണ്ടത്. രണ്ട് മണ്ഡലത്തിലും മത്സരിച്ചു, അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് രണ്ട് മണ്ഡലത്തിലും ഓടി എത്തണം. അത് ആസ് ഏർലി ആസ് പോസിബിൾ ആയിരണം. അപ്പോൾ ഒരു ഹെലികോപ്റ്റർ വേണം. ഒരു നോർമൽ ടൈം ഷെഡ്യൂളിൽ അല്ലെങ്കിൽ നോർമൽ ക്ലൈമറ്റിൽ, നോർമൽ രാഷ്ട്രീയ കാലാവസ്ഥയിൽ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ഒരു ഹെലികോപ്റ്റർ? ആകെ 625 കിലോമീറ്ററേ ഉള്ളൂ കേരളം. ഇനി ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, ബി ജെ പിക്കാരല്ലേ വാടക കൊടുത്തത്? ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കേരളത്തിലെ ജനങ്ങളും അല്ലല്ലോ. മുഖ്യമന്ത്രി എടുത്തിട്ടേക്കുന്ന വാടക ഞാനും ദിവസം കൊടുക്കുക ആണോ? എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ ഇത് പറയുമ്പോഴും 2016 മഞ്ചേശ്വരത്ത് നിന്ന്, മഞ്ചേശ്വരത്തിൻ്റെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ പരിശോധിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ 1982 മുതൽ അവിടെ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി വന്നുകൊണ്ടിരിക്കുകയാണ്. മാനാർജിയുടെ കാലം മുതൽ രണ്ടാം സ്ഥാനത്ത് വരുന്നൊരു മണ്ഡലമാണ്. പി ബി അബ്ദുർ റസാക്കുമായി വെറും 86 വോട്ടുകൾക്കോ മറ്റുമാണ്, അല്ലെങ്കിൽ 90 താഴെയാണ് വോട്ടുകൾക്ക് പരാജയപ്പെട്ട കെ സുരേന്ദ്രൻ ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ അവിടെ വിജയിക്കാൻ കഴിയുമായിരുന്നു എന്നെങ്കിലും തോന്നുന്നുണ്ടോ? അദ്ദേഹം അവിടെ തന്നെയായിരുന്നല്ലോ പ്രവർത്തിച്ചത്, രണ്ടാമതൊരു മണ്ഡലത്തിൽ കൂടി മത്സരിച്ചു എന്നുള്ളത് കൊണ്ട് അവിടുത്തെ പ്രവർത്തനം കുറഞ്ഞു എന്നൊന്നുമില്ല. ഞാൻ പറയില്ല, കേരളത്തിലെ ബി ജെ പിക്ക് ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിൽ നേട്ടം ഉണ്ടാക്കാൻ പറ്റാത്തത് ബി ജെ പിയുടെ കുഴപ്പം കൊണ്ട് മാത്രമൊന്നുമല്ല. അല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളെപ്പോഴും ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിയമം, നമ്മൾ നിയമത്തിലേക്ക് വരാം. എങ്ങനെയാണ് നിയമം പോരാ? ബി ജെ പിയുടെ കുഴപ്പം കൊണ്ടല്ല, നിങ്ങളുടെ എതിരാളികൾ 1-2 പേരെ ഒരുമിച്ചാൽ സ്വാഭാവികമാണ് നമ്മുടെ തോൽവി. അത് നിങ്ങൾ സത്യസന്ധമായ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എൻ്റെ ചിഹ്നത്തിലെ ഞാൻ വോട്ട് പിടിക്കൂ എന്ന് തീരുമാനിച്ച് നോക്കട്ടെ. പല മണ്ഡലങ്ങളിലും ബി ജെ പി ജയിക്കും. സി പി എമ്മും കോൺഗ്രസും ആർജവത്തോടെ തൻ്റെ ഇടത്തോടെ ഞങ്ങൾ ഞങ്ങളുടെ വോട്ട് മറിക്കില്ല എന്ന് തീരുമാനിച്ചൊന്ന് പ്രവർത്തിച്ച് നോക്കട്ടെ, ബി ജെ പി വിജയിച്ച് കാണിക്കാം. മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തുണ്ട് എന്നതുകൂടെ കൂട്ടിയിട്ട് നമുക്കത് പറയാം. അല്ലാണ്ട് ഇപ്പൊ തന്നെ 9 മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ 9 ഉള്ളൂ ഉണ്ടല്ലോ. സി ആ 9-ൽ നിന്നും വളരെ ഒരു ജമ്പ് ഉണ്ടായേനി. ആ ഇവിടുത്തെ വിഷയം മുമ്പ് പറഞ്ഞതുപോലെ ബി ജെ പി ഏതെങ്കിലും തരത്തിലൊരു ശക്തിയാണെന്ന് തോന്നിച്ചാൽ അപ്പോൾ ഒന്നിക്കുകയാണ്, മനസ്സിലായില്ലേ? അതൊരു അധാർമികമായ പൊളിറ്റിക്സാണ്.
ഇവിടെ നെഗറ്റീവ് പൊളിറ്റിക്സിന്റെ പ്രശ്നമാണ്. ഇത് ഒളിപ്പോര് നടത്തുകയാണ് അവർ. ഞാൻ ജയിക്കണമെന്നല്ല ആഗ്രഹം, ബി ജെ പി തോപ്പിക്കാൻ വേണ്ടി അവർ മത്സരിക്കുന്നത്. നിങ്ങളൊരു കോൺഗ്രസ്സുകാരനോടോ സി പി എമ്മാരോടോ ചോദിച്ചാൽ അവരുടെ ലക്ഷ്യം എന്താ? എനിക്ക് ജയിക്കണമെന്ന് പറയില്ല. ഇപ്പൊ നിയമത്ത് മത്സരിച്ച കെ മുരളീധരന്റെ ലക്ഷ്യം എന്തായിരുന്നു? ആത്മാർത്ഥമായിട്ട് പറ. അതെ, അല്ല നമ്മൾ കണ്ടല്ലോ അവരുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്നും ശരീരഭാഷയിൽ നമുക്ക് മനസ്സിലായി എന്തിനു വേണ്ടിയാ കെ മുരളീധരൻ മത്സരിച്ച്. ജയിക്കാനല്ല, ബി ജെ പി പൊട്ടിക്കാൻ. ഇതൊരു ഈ പൊളിറ്റിക്സ് കൊണ്ട് എങ്ങനെ എത്ര കാലം കേരളം മുൻപോട്ടേക്ക് പോകും? എന്തിനാണ് നീ ബി ജെ പി വിരോധം നീ? ശരി, അങ്ങനെയാണെങ്കിൽ ഈ വരാനിരിക്കുന്ന നാളുകളിലെ കേരളത്തിലെ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ഒരു സാധ്യത എങ്ങനെ കാണുന്നു ചുരുക്കി? വളരെ നല്ല സാധ്യത തന്നെയാണ്. കാരണം ഈ കേരളം അനുഭവിച്ചു, ഇനി ഇതിനപ്പുറത്തേക്ക് കേരളത്തിന് അനുഭവിക്കാനില്ല. നമ്മൾ എപ്പോഴും നമ്മളൊരു എന്താ പറയുക, അമ്മാവൻ ആനപ്പുറത്ത് കയറിയ സ്റ്റൈലിലുള്ള ആ തഴമ്പ് വർത്തമാനമല്ലാതെ എന്താ കേരളത്തിന് സ്വന്തമായിട്ടുള്ളത്? പണ്ടല്ലേ ചന്തു ചോദിച്ചു, എന്താണ് നിനക്ക് ഇനി കൈമുതലായിട്ടുള്ളതെന്ന് ചോദിച്ചതുപോലെ എന്തുണ്ട് കേരളത്തിന് ഇനി? നമ്മൾ ഇന്ന് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, സത്യം പറഞ്ഞാൽ വിഷമം വന്നു. അയാൾ വിദേശത്ത് പോയിട്ട് അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? വിദേശത്ത് പോകാൻ ചെറുപ്പക്കാർക്ക് അവസരം പെട്ടെന്ന് ഒരുക്കി കൊടുക്കും, സ്വന്തം നാട്ടിൽ പണി കൊടുക്കുമെന്ന് പറയാൻ അദ്ദേഹത്തിന് തൻ്റെ ഇടയില്ല. ഇവിടുന്ന് നമ്മൾ പൊക്കോളനാണ് പറയുന്നത്. സി നോക്കൂ, നമ്മൾ മലയാളികൾ കടന്നു പോകുന്ന വലിയൊരു ട്രോമയുണ്ട്. അത് ശരിക്കും ഞാൻ പറഞ്ഞൊരു സൈക്കോളജിക്കലായിട്ട് കേരളത്തെ നിങ്ങൾ അനലൈസ് ചെയ്യണം. കാരണം എൻ്റെയും ഫിറോസിൻ്റെയും വീടുകളിൽ ഉണ്ടാകുന്ന ഒരു ട്രോമ, ആ ട്രോമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ അതറിയില്ല. ഭർത്താവിനെ അകന്നു കഴിയുന്ന ഭാര്യമാർ, ഭാര്യമാരെ അകന്നു കഴിയുന്ന ഭർത്താക്കന്മാർ, അച്ഛനും അമ്മയിൽ നിന്നും വേർപെട്ട് താമസിക്കുന്ന മക്കൾ, ആരും നോക്കാനില്ലാത്ത വാർദ്ധക്യത്തിലുള്ള അച്ഛനും അമ്മയും, ഈ ഈ ഒരു സൈക്കോളജിക്കൽ ഇംബാലൻസിനെ എങ്ങനെ കേരളം മറികടക്കുക? ഇത് ഇതൊരു രാഷ്ട്രീയക്കാരൻ്റെ കൺസേൺ അല്ലേ? കേരളത്തിൽ ബി ജെ പിയുടെ ട്രംപ് കാർഡ് എന്താണ്? ഏത് കാർഡിട്ടാണ് നിങ്ങൾ കളിക്കാൻ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും അതാ ഞാൻ പറഞ്ഞു, കേരളത്തിലെ വികസനം മുരടിപ്പ് തന്നെ പോരെ. കേരളത്തിന് ഞാൻ തന്നെ ചോദിച്ചു, നമ്മൾ കുറേ കാലങ്ങളായിട്ട് വടക്ക് നോക്കിയ യന്ത്രങ്ങളായിട്ട് നമ്മളെ സംബന്ധിച്ച് ഇന്നും വടക്കേ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ വൃത്തിയില്ലാത്തവൻ, വിവരമില്ലാത്തവൻ അല്ലേ? പക്ഷെ അവൻ്റെ അടുക്കളപ്പുറത്ത് പോയി കിടന്നാണ് മലയാളി ജീവിക്കുന്നത്. നമ്മൾ ഒരു കാലത്ത് കാട്ടറബി എന്നാണ് കളിയാക്കിക്കൊണ്ടിരുന്നത് അല്ലേ? അല്ല, അവൻ്റെ അടുക്കളപ്പുറത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല, അവരൊക്കെ കേരളത്തിൽ വന്നിട്ടില്ല. കേരളമല്ലേ അവരുടെ ഗൾഫ്? എവിടെ എവിടെ എവിടുന്നാ വന്നത്? ബംഗാളി ബംഗാളി എന്ന് പറയും. വന്നത് എവിടുത്തുകാരാ? പശ്ചിമ ബംഗാളുകാരൻ. വേറെ എവിടുത്തുകാരും വരുന്നുണ്ട്? ഒറീസക്കാരൻ കേരളത്തിലോട്ട് വരുന്നുണ്ടോ? നവീൻ പട്നായകിന്റെ മകൻ ബിജു പട്നായക് വന്നു. പക്ഷെ ഒറീസക്കുണ്ടായ ഡെവലപ്മെന്റ് ഭീകരമാണ് സാർ. കേരളത്തിലെ തമിഴ്നാടുകാരൻ ഇന്ന് കേരളത്തിലുണ്ട്. കൊച്ചിയിൽ ഞാൻ എത്ര ഒറീസക്കാരെ കാണിച്ചുണ്ടാകാം. ഈ പറയുന്നൊന്നും 100% കണക്കുകൾ ഉണ്ടാവാം. തമിഴ്നാട്ടുകാരൻ ഇന്ന് കേരളത്തിലേക്ക് വരുന്നത് എന്തിനാ? അവൻ്റെ ബിസിനസ്സുമായിട്ടാണ് വരുന്നത്. ഇന്ന് ഞാൻ ചോദിക്കുന്ന സാധാരണ കൂലിവേലയ്ക്ക് വരുന്നവൻ ആരാ? ബംഗാളികളാണ്. ആരാ 35 വർഷം ഭരിച്ചിട്ട്? ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം അതാണ്. എന്നെ സംബന്ധിച്ച് ബംഗാൾ എന്ന് പറഞ്ഞാൽ സുവർണ ബംഗാളായിരുന്നു ഒരു കാലത്ത്. എന്താണ്, ബ്രെയിൻ ഓഫ് ഇന്ത്യ ആയിരുന്നു ബംഗാൾ അല്ലേ? ടാഗോർ, രാമകൃഷ്ണ പരമഹംസൻ, വിവേകാനന്ദൻ, സുഭാഷ് ചന്ദ്രബോസ്, സുഭാഷ് ചന്ദ്രബോസ്, സത്യചിത്രയെ അടക്കമുള്ള ഇന്ത്യക്ക് കിട്ടിയ, ഇന്ത്യക്ക് എനിക്ക് തോന്നുന്നു 6-7 നൊബേൽ പ്രൈസുകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ 4 ബംഗാളുകാർക്കാണ് കിട്ടിയത്. എന്തായിരുന്നു ബംഗാളിൻ്റെ ഒരു ഗരിമ? ആ ബംഗാളുകാർ, ഞാൻ എപ്പോഴും പറയും വിവേകാനന്ദൻ്റെയും ടാഗോറിൻ്റെയും പിന്മുറക്കാരനാണ് നമ്മുടെ അടുക്കളയിൽ കക്കൂസ് വരാൻ വരുന്നത് അല്ലേ? തെങ്ങിന് തടവെടുക്കാൻ വരുന്നത്. 35 വർഷത്തെ കമ്മ്യൂണിസത്തിന്റെ പരിണിത ഫലമാ. കേരളത്തിന്റെ ഭരണത്തിലേക്ക് ബി ജെ പിയുടെ ഒരു മുഖ്യമന്ത്രി അധികാരത്തിലിടുന്നൊരു ദിവസം സ്വാഭാവികമായും സന്ദീപിന്റെയും മനസ്സിലാവുമല്ലോ. എത്ര ദൂരമുണ്ട് അതിലേക്ക്? എത്ര വർഷത്തിന്റെ ദൂരം? എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, അത് കേരളം ഞാൻ പറഞ്ഞത്, നിങ്ങൾ അത് കേരളത്തിന്റെ ഭാവിക്ക് ആവശ്യമാണ്. സന്ദീപ് കൃത്യമായി ചരിത്രം പഠിച്ചിട്ടുള്ളത് കൊണ്ടും ഒരു പ്രഭാഷകനായതുകൊണ്ടും ഒക്കെ ഇത്തരം ചില വിഷയങ്ങളിലേക്ക് പോയാൽ എത്ര നേരം എടുത്താലും നമ്മൾ ഇങ്ങനെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. പക്ഷേ സന്ദീപ് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ഭരണകൂടം നമുക്ക് വേണ്ടേ എന്നുള്ളതാണ്, കുറച്ചുകൂടി മെച്ചപ്പെട്ട സംവിധാനങ്ങൾ വേണ്ടേ എന്നുള്ളതാണ്. മലയാളി കേരളത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറയുമ്പോൾ മലയാളി കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം, ഒരു ജീവിതാന്തരീക്ഷം അർഹിക്കുന്നു എന്ന് പറഞ്ഞ് വയ്ക്കുകയാണ് സന്ദീപ് വാചസ്പതി, ബി ജെ പിയുടെ യുവനേതാവ്, ബി ജെ പിയുടെ സംസ്ഥാന വക്താവ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.